എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമേഷ് ചാല. ഇന്ന് ഗുരുവായൂർ കേശവൻ എന്ന മൂവിയിൽ പി മാധുരിയമ്മ പാടിയ മനോഹരമായിട്ടുള്ള പാട്ടാണ്. എല്ലാവർക്കും ഇൻസ്ട്രുമെന്റ് വായിക്കാൻ, ഫ്ലൂട്ടിൽ എസ്പെഷ്യലി വായിക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരു കുറച്ചൊരു എന്താ പറയുക, റേഞ്ചുള്ള ഒരു പാട്ടാണ്. അറിയാലോ മാധുരിയമ്മയുടെ സ്ഥലങ്ങൾ, ശബ്ദം അറിയാം. ഇതിൽ പി ഭാസ്കർ, ദേവരാജൻ മാഷ് കൂട്ടുകെട്ടിൽ ആണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പി ഭാസ്കറിന്റെ രചനയും ദേവരാജൻ മാഷ് മ്യൂസിക്കും അതിമനോഹരമായിട്ടൊരു പാട്ടാണ്. മ്യാൻമാർ രാഗത്തിലാണ് ഈ കമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അതിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് ഖരഖരപ്രിയ രാഗത്തിൻ്റെ ജനരാഗമായിട്ടാണ് ഏതാണ്ട് അവർ അങ്ങനെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിഷാദം ഫുൾ നോട്ടും ഹാഫ് നോട്ടും വരുന്നുണ്ട്. അതാണ് ഈ പാട്ടിലുള്ള പ്രത്യേകത. സിക്കാണ് ഈ പാട്ട് പഠിപ്പിച്ച സി, അതായത് ഒന്നിനാണ് ശ്രുതി. ഇതില് രണ്ട് ബിജിഎം ഞാൻ ഫസ്റ്റിലത്തെ ഇൻട്രോ ബിജിഎം കൊടുത്തിട്ടുണ്ട്. പല്ലവി കഴിഞ്ഞിട്ടുള്ള ബിജിഎം, ഫ്ലൂട്ടിൻ്റെ ബിജിഎം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതായിരുന്നു. അതാണ് ഇത് ഈ പാട്ടിലൊരു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ആ പാട്ടിൻ്റെ ബിജിഎം കൂടി പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഹമ്മിങ് എന്ന് പറയുന്നത് മാധുരിയമ്മേൻ്റെ ആ ശൈലിയിൽ പാടാൻ എനിക്ക് പറ്റില്ല. എന്തായാലും അതാണ് നോട്ട്. നീ ഹാഫ് നോട്ട് ആദ്യം വായിക്കുക, കാഗനേഷ് അതും വായിക്കുക, അതിനുശേഷം നീ കാഗനേഷ് അതും വായിക്കുക, അതിനുശേഷം ഫുൾ നോട്ട് ഇഷ്ടം വായിക്കുക. അതാണ് ഇതാണ് ഫസ്റ്റിലത്തെ ഹമ്മിങ് മാധുരിയമ്മ പാടുന്ന ഹമ്മിങ് ഉള്ളത്. അതിനുശേഷം ഫ്ലൂട്ടിന്റെ ബിജിഎം തന്നെ നടന്നു. നിഷാദം ഫുൾ നോട്ട് നിഷാദാണ്. ഗാമ ഗാന്ധര ഹാഫ് നോട്ടാണ്, ശ്രദ്ധിക്കുക. ടച്ച് മാത്രമാണ് ലാസ്റ്റിലത്തെ നീത്. സ മാരി പാമനീത ആ നിഷാദം കൈശി നിഷാദാണ്. സ നിസാ നിസാ എന്ന് വായിക്കുന്ന നിഷാദം കാഗന നിഷാദാണ്, ഹാഫ് നോട്ട് നിഷാദം. അങ്ങനെ നോട്ടുകളുടെ വ്യത്യാസം വരുന്ന സ്ഥലത്തൊക്കെ ഞാൻ ശരിക്കും പറയുന്നുണ്ട്. അത് ഒബ്സർവ് ചെയ്യുക. ആദ്യമേ പറയട്ടെ, സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. കംപ്ലീറ്റ് എല്ലാ ലെസണിലും ഞാൻ ശ്രുതി പറയുന്നുണ്ട്. അരി വായിക്കുമ്പോഴും ഗ ഓപ്പൺ ചെയ്തുകൊണ്ട് വായിക്കാം. ഗ കുറച്ച് ഓപ്പൺ ചെയ്തുകൊണ്ട് ചെറുതായിട്ടാണ്.
ഭംഗി എന്ന് പറയുന്ന സംഗതി അവിടെയാണ്. അതായത് നേരെ വച്ച് അങ്ങനെ വായിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി ഭംഗി വേണം. ഹാഫ് നോട്ട് നിഷാദം, കാവണി നിഷാദം, നീ എന്ന് പറയുന്നത് കഴിച്ച നിഷാദം. സന്ധ്യകൾ ചാരിച്ച സാനിപ്പ സാനിപ്പ പാപ സന്ധ്യകൾ ചാരിച്ച സിന്ദൂരം മാപമരെ പമരേ. അതങ്ങനെ നോട്ടായിട്ട് വായിക്കാൻ പാടില്ല, ശൈലി കണ്ടു വായിക്കാം. മാപമരെ പമരേ ും ടച്ച് മുതല് സിന്ദൂരം ശ്രദ്ധിക്കണം. അത് മാത്രമാണ് ഇതിൻ്റെ അടുത്ത് കുറച്ച് പ്രയാസം വരുന്ന സംഗതി. അത് ശ്രദ്ധിച്ചു വായിക്കും. പാനിതനി സസ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട് ടച്ചാണ് ലാസ്റ്റ് നീ. ഓക്കെ, അത് മുഴുവനും ഹാഫ് നോട്ട് നിഷാദം. റിപ്പീറ്റ് ആണ്. ഇന്നെനിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നില്ല, കാരണം കുറച്ചധികം സ്വരങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പല്ലവി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഒരു ഫ്ലൂട്ടിന്റെ ബീറ്റ് ഉണ്ട്, ആ ബീറ്റ് കൂടി ഞാൻ പഠിപ്പിക്കും. അവിടെയൊക്കെ നിഷാദം, കാവണി നിഷാദമാണ്. പരീപ വരുന്ന സ്ഥലത്ത് ഫുൾ നോട്ട് നിഷാദം.
ഇതാണ് പനി ആ കൈശീനിഷ അത് മാത്രം ശ്രദ്ധിക്കണം. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പാട്ടിന് ശരിയായ ഭംഗിയിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ അടുത്തത് അനുഭവിക്കുകയാണ്. എന്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ പരമപാസ 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 എന്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചബാണന്റെ കളിത്തോഴൻ മക പാവനിതനിസ മക പാവനിതനിസ കളിത്തോഴൻ. അത് റിപ്പീറ്റ് ഉണ്ട്. എൻ നിസ നിദ
നീന്താൻ പറയുന്ന സമയത്ത് നീസാൻ പറയുന്ന സമയത്ത് മിക്കവാറും സാനയ്ക്ക് ഷഡ്ജത്തിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നിഷാദം കാവിലെ നിഷാദായിരിക്കും, കാഫിനോട്ട് നിഷാദായിരിക്കും. ശ്രദ്ധിക്കും. നീ അത് കൈശീലി നിഷാദാണ്. ജസ്റ്റ് ടച്ചാണ് ഹൈപ്പിച്ച പഞ്ചമം ഒന്ന് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. എല്ലാവരും പഞ്ചമത്തിലേക്ക് കയറാൻ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും മധ്യമം തന്നെ ഓപ്പണാക്കി. ഇതാണ് ആ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ പാ തുറന്നാൽ ടോപ്പിലെ പഞ്ചമം കിട്ടും സാധാരണ. പക്ഷെ അത് വളരെ റെയറായിട്ട് നമുക്ക് ടു ഫിംഗറിൽ വായിക്കുമ്പോൾ കിട്ടുക, അതിന് അത് ശ്രദ്ധിക്ക. പാലേക്ക് പോന്ന് മാതന്നെ ശക്തി കൂട്ടിയിട്ട് നമുക്കൊരു ശൈലിയിൽ വായിക്കണം. നിനിസ വായിക്കുന്നത് കാവ്യ നിഷാദം, അതാണ് നീ സാലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും നിഷാദം കാവ്യ നിഷാദം. ഇതാണ് സംഗതി, ഇതാണ് ഗുരുവായൂർ കേശവൻ എന്ന മൂവിയിൽ മാധുരിയമ്മ പാടിയ പാട്ട്. അറിയാമല്ലോ ഇത്രയും പ്രയാസമുള്ളൊരു പാട്ട് തന്നെയാണ്, പക്ഷെ പരമാവധി കൂടുതൽ വായിക്കാൻ പാകത്തിന് ഞാൻ ഇതിൻ്റെ നോട്ടുകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധാപൂർവം ശ്രമിച്ച എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. അതിൻ്റെ BGM ഞാൻ തന്നിട്ടുണ്ട്, BGM എല്ലാവരും പ്രതീക്ഷിക്കുന്ന സംഗതിയാണ്. അതിൻ്റെ ഫസ്റ്റ് BGM തന്നെ കുറച്ച് ഭംഗികളാണ്. സീക്കാണ് പാട്ട് പോകുന്നത്, അത് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഫ്ലൂട്ടിൽ ഇത് വായിക്കാൻ പാകത്തിന് നോട്ടുകൾ ഞാൻ തന്നിട്ടുണ്ട്. അത്
നെക്കാൾ അറിവുള്ളവർ ഒരുപാടുണ്ട്. അപ്പോൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്കത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി മറ്റാരോടും അന്വേഷിക്കുക. എല്ലാവരും ശ്രദ്ധാപൂർവ്വം ക്ലാസ് കാണുക, ശ്രദ്ധിച്ച് പഠിക്കുക, രാഗത്തിൻ്റെ ശൈലി ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം വായിക്കാൻ തുടങ്ങുക. ആദ്യം കേൾക്കുക, രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ശരിക്കും അത് സ്റ്റിക്കാവും. അതിനുശേഷം പഠിക്കാൻ ശരിക്കും എഫേർട്ട് എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു പ്രാവശ്യം ശ്രദ്ധാപൂർവ്വം ക്ഷമിച്ചിരുന്ന് കാണുക എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം മാത്രമേ നോട്ട് എഴുതി എടുക്കാൻ വേണ്ടി ശ്രമിക്കാവൂ. കാരണം അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എന്താണ് സംഗതി എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതിനുശേഷം മാത്രം സിയുടെ ഫ്ലോട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ, അതെടുത്ത് വായിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ടോട്ടലി പാട്ട് വായിക്കാൻ പറ്റട്ടെ. ഞാൻ കുറച്ചൊരു ഡിലേ ആണ് പാട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിന്, അതുകൊണ്ട് എല്ലാവരും സമയം ക്ഷമിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം.